സത്യമല്ല. വീടിന് ചുറ്റും സാത്താൻമാർ കറങ്ങി തുടങ്ങിയല്ലോ. കാളി ദേവദാസന്റെ അടുത്താ. ആ പ്രൈസ് ദി ലോർഡ്. എന്തോ പ്രശ്നം ഉണ്ടാ കുട്ടി കൃഷ്ണൻ. അവനെ കൊടുക്കാൻ പറ്റിയ സമയമാണിപ്പോ. You're right, Dad. എന്താ കുഞ്ഞേ പ്രശ്നം? ഏയ് ഒന്നുമില്ല. എന്നാലും ഈ മിസ്റ്റർ കുട്ടിക്കൃഷ്ണനുമായിട്ട് നിങ്ങൾ എങ്ങനെയാ? He's an idiot. എന്നും വെള്ളം അടിച്ചിട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കും. കുറച്ച് മുമ്പും പോലും വന്നിരുന്നു. കുറച്ച് മുമ്പ്? അതെ, കുറച്ച് മുമ്പ്. ഒരു അരമണിക്കൂർ മുമ്പ് അകത്തേക്ക് പോയി. ആ കാർ വന്നതിന് ശേഷമാണോ? ആ അതെ അതെ. ഡാഡാ, എന്താടാ ഇതുവഴി തന്നെ നീ സ്ഥിരമായിട്ട് നടക്കാൻ തീരുമാനിച്ചല്ലടാ? നടക്കാനല്ല, ടാറിടാനാ തീരുമാനിച്ചിരിക്കുന്നത്. ഇതുവഴി ഞാൻ ലോറി കൊണ്ടുപോകും. എടാ ലോനപ്പാ, എന്റെ പേര് കുട്ടിക്കൃഷ്ണൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുവഴി ലോറി കൊണ്ടു പോയിരിക്കും. നീ മുനിസിപ്പൽ കോടതി വരട്ടെ, നിന്നെ ഞാൻ കാണിച്ചു തരാം. തൽക്കാലം നീ വെക്കോ, നീ പോടാ. ഈ സംഭവം നടക്കുന്ന സമയത്ത് അയാളുടെ കയ്യിൽ ഒരു റെഡ് കളർ ബോക്സ് ഉണ്ടായിരുന്നോ? അതെ അതെ. യെസ് സർ. പറഞ്ഞോ. കുട്ടിക്കൃഷ്ണൻ വീട്ടിൽ വരുന്ന സമയത്ത് ഒരു റെഡ് കളർ ബോക്സ് ഉണ്ടായിരുന്നു. നടഷ, പറയൂ സർ. അരമണിക്കൂറിൽ ഞങ്ങൾ അവിടെ എത്തും. അതുവരെ എല്ലാം ഒബ്സർവ് ചെയ്തോണം. ക്രൈം സ്ക്വാഡ് വിത്ത് ഗോൾഡ് ഡിറ്റക്ടർ ടീം വരുന്നുണ്ട്. ഒരു റെയ്ഡ്. ഞങ്ങളവരെ കാത്തിരിക്കുക. അങ്ങനെ വലിച്ചെറിഞ്ഞു വന്ന സാധ്യത പോയി. സാധനം അവൻ്റെ ഉണ്ട്. നമ്മൾ മലയാളികള് ക്ഷിപ്ര വിശ്വാസികളാണ്. എന്തിനും പെട്ടെന്ന് വിശ്വസിക്കുന്നവർ. ഒരു സാധ്യതയും തള്ളിക്കളയരുത്. സംഭവം ശരി തന്നെ, പക്ഷെ തൽക്കാലം റെയ്ഡ് നടത്താം. കണ്ടിന്യൂ ചെയ്യാനാവില്ല. കുട്ടിക്കൃഷ്ണൻ അയാളുടെ വീടിന് സമീപം ഒരു കുഴി എടുക്കാണ് സാർ. വാച്ച് ഇറ്റ്. ഓക്കേ. യെസ്. അവൻ കുഴിയെടുക്കുന്ന പോലും. യെസ്, അതാണ് ആദ്യത്തെ തിയറി. ഒരു ക്രിമിനൽ ആദ്യം താഴേക്ക് നോക്കൂ. അവൻ കുഴിയെടുക്കുന്നത് അത് കുഴിച്ചു മൂടാനാണ്. വല്ല കാര്യമുണ്ടോ നിനക്ക് ഈ പെറ്റി കേസിന് മുങ്ങിയടക്കാൻ? അണ്ണാ, ഞാൻ എന്ത് വേണം അണ്ണാ? ഒരു കാര്യം ചെയ്, നാളെ രാവിലെ ഓഫീസിലോട്ട് വാ. അവനെ വിളിച്ചപേക്ഷിക്കും. ഞാൻ അവന് ഉത്തരം വരളും. കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടി ഇരിക്കും. ഞാൻ അവന് വിടിവെച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. എന്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. എല്ലാവരും എന്നോട് പറ്റിയിരിക്കാൽ ഞാൻ അവനെ വിടുവിക്കും. സാത്താന്മാര് വരവായി. എനിക്ക് പണിയായി യഹോവേ. ആരും നിന്നടത്തൊന്നും അനങ്ങരുത്. എല്ലാവരും അവിടെ തന്നെ നിൽക്കുക. എല്ലാരും മൊബൈലും കിട, ഇനി ആരും പുറത്തു പോകരുത്. മൊബൈലും കിടക്ക്. തന്റെ മൊബൈലോ? ബൈബിളേ ഉള്ളൂ. എവിടെ? എനിക്ക് മൊബൈലില്ല സാർ. ഇതാ സാർ. എന്താ സാർ പ്രശ്നം? പറയാൻ. ഒരു മോഷണ വസ്തു കൂടെ ഒളിപ്പിച്ചായി സംശയമുണ്ട്. ഒരുപക്ഷെ നീ ആയിരിക്കില്ല അത് ഒളിപ്പിച്ചിരിക്കുന്നത്. ഏത് ഫെയറിലാ സാറേ? തൽക്കാലം കോൺഫിഡൻഷ്യൽ. റിക്കവർ ചെയ്തിട്ട് പറയാം. വാറണ്ടോ? ഇത് ചിന്ന ഡൗട്ട്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുണ്ടാവില്ല. പിന്നെ വാറണ്ടിന്റെ കാര്യം അത് ഞാൻ കോടതിയെ പറഞ്ഞോളാം. സെർച്ച്. ഒന്ന് സഹകരിക്കും കുട്ടികൃഷ്ണ.
ആ മോഷ്ടിച്ച സാധനം അങ്ങ് തിരിച്ചു കൊടുത്തേക്ക്. എവിടെ വെച്ചാലും ഞങ്ങൾ കണ്ടുപിടിക്കും. എന്റെ കയ്യിലൊന്നുമില്ല. എന്താ സാറേ ഇത്? കുട്ടികൃഷ്ണ, എന്താ സാറേ? നീ ആ സംഗതി ഇങ്ങ് തന്നേക്ക്, മാന്യമായ വിഹിതം തരും. എന്ത് സംഗതിയാ സാറേ? അപ്പൊ നീ തരില്ല. രാമാ, ഇവനെ ഞാൻ കൊണ്ടുപോട്ടെ? ഒരൊറ്റ മണിക്കൂർ തത്ത പറയും പോലെ ഇവനെ കൊണ്ട് എല്ലാം ഞാൻ പറയിപ്പിക്കാം. എന്തിന്? ഞാൻ ഈസി ആയിട്ട് റിക്കവർ ചെയ്ത് തരാം. മാക്സിമം ഹാഫ് ആൻ അവർ. എനിക്ക് പുറത്തു പോണം, ദൈവവചനം പറയാനുള്ളതാ. സോറി, റൈഡ് കഴിയുന്നവർ ആർക്കും പുറത്തു പോകാം. എനിക്ക് പോണം. തന്നോടല്ലേ പറഞ്ഞ? എന്നാ ഞാൻ ഇവിടെ വായിക്കും. എന്താ അത്തിനെ പറയിൽ വസിക്കുകയും സർവശക്തന്റെ നീലങ്കയിൽ പാർക്കുകയും ചെയ്യുന്നു യഹോവയെ കുറിച്ച്? അവൻ തന്റെ സംഗീതവും കോട്ടയും. ഇതൊരു ശല്യമായല്ലോ സാർ. എന്തായി കാണിക്കുന്നത്? ഇവിടെ എന്ത് സാധനം ഉണ്ടെന്നാ? മിണ്ടി പോയത്? മിണ്ടിയ സ്ത്രീ പീഡന കേസിൽ നിന്നെ ഞാൻ പ്രതിയാക്കും. ഹേ മിസ്റ്റർ, ഒരു മണിക്കൂറിനുള്ളിൽ ഇവിടെ റെയ്ഡ് തീരും. അത്രയും സമയം നീ സഹകരിക്കണം. നിങ്ങളാരാ? അത് തൽക്കാലം നീ അറിയണ്ട. ഇവന്റെ ഫോണല്ലേ എടുക്ക്. ഹലോ അണ്ണാ, പറയണ്ണാ. പെറ്റി അടയ്ക്കാൻ നാളെ ഞാൻ എപ്പോ വരണം? അണ്ണന്റെ വായി പനയാണോ അണ്ണാ? ഭിത്തി തുരന്ന് എവിടെ വെച്ചാലും കണ്ടുപിടിക്കാനുള്ള മെഷീനാണ് നമ്മുടെ കയ്യിലുള്ളത്. പക്ഷേ ഭിത്തി തുറന്ന് ഒളിപ്പിക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല. നോ നോ, ഒരാൾ ഒളിപ്പിക്കണമെന്ന് ചിന്തിച്ചാൽ ആദ്യം ഉദ്ദേശിക്കുന്നത് ഭിത്തിയായിരിക്കും. പിന്നെ വേണമെങ്കിൽ കുഴി തുറന്ന് ഒളിപ്പിക്കാം. എടാ മക്കളെ, എനിക്ക് കാല് വേദനിക്കുന്നിരിക്കണം. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഇത് മനുഷ്യാവകാശ ലംഘനമാണ്. പ്രായമായ ഒരു സ്ത്രീയോടാണ് ഇങ്ങനെ കാണിക്കുന്നത്? അവരെ സെർച്ച് ചെയ്തോ? ചെയ്തു സർ. മാഡം, എനിക്ക് ബാത്റൂമിൽ പോണം. സർ, ഇവർക്ക് ബാത്റൂമിൽ പോണെന്ന്. അവരെ സെർച്ച് ചെയ്യൂ.